എനിക്ക് ഒരു നോട്ടീസോ കാര്യങ്ങളോ ഒന്നും തരാതെ ഈ 15 ദിവസം ഏതൊരു വ്യക്തിക്കും ഒരു വാടകക്കാർക്ക് പോലും 15 ദിവസം ഒരു നോട്ടീസ് കൊടുക്കുന്നത് പതിവാണ്. പക്ഷെ എനിക്ക് ഒന്നും തന്നെ തരാണ്ട് സർക്കാർ വന്നിട്ട് നേരിട്ട് വന്ന് എൻ്റെ കടകൾ ഷട്ടറിട്ട് പൂട്ടി വെച്ചിരിക്കണേന്ന്. എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. എനിക്ക് എൻ്റെ മുമ്പിൽ എൻ്റെ മകളെയും എനിക്കും മരണം മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പിഷാടനം ചെയ്യണം. എൻ്റെ മകളെ എനിക്ക് അല്ലെങ്കിൽ അവളെ ഞാൻ കൊന്നിട്ട് ഞാനും ചാകണം. അവളെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആരും ഉണ്ടാവില്ല. അവളെ ചത്തു പോയിട്ടുണ്ടെ എനിക്കും ആരും ഉണ്ടാവില്ല. അവള് ഒരാൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് വിധിയാക്കി തന്നിരിക്കുന്ന കടയാണിത്. ഇത് GCDയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള എല്ലാ രേഖകളും മുഴുവൻ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരുപാട് പരാതികൾ ഇത് കാണിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വാടക കുടിശ്ശിക എനിക്ക് ഇങ്ങനെ നിരന്തരം വന്ന് എന്നെ ശല്യം ചെയ്യാറുണ്ട്. അത് ഞാൻ അതൊക്കെ ഞാൻ കാണിച്ച മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. എനിക്ക് ഇതുവരെ അവർ നേരായ ഒരു നടപടി എനിക്ക് വന്നിട്ടില്ല. ഞാൻ പോലും അറിയാണ്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാണ്ട് എനിക്കൊരു പേപ്പർ പോലും തരാണ്ടാണ് അവരിപ്പോൾ വന്ന് ഷട്ടറിട്ട് പൂട്ടി. ഈ രാത്രി ഞാൻ എങ്ങും പോകില്ല, ഞാൻ എൻ്റെ വീട്ടിലും പോകണില്ല. ഞാൻ ഈ രാത്രി ഈ കടയുടെ ഇവിടെ ചാകുന്നവരെ ഞാൻ ഈ കടയുടെ മുൻപിലുണ്ടാവും. ഞാൻ മരണത്തിലും മല്ലിട്ടാലും ഞാൻ എൻ്റെ ഇന്ന് രാവിലെ തുടങ്ങി ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഈ കടയുടെ അടുത്തുണ്ട്. ഞാൻ എന്നെ ഗവൺമെന്റ് എന്നെ സംരക്ഷിക്കണം, എൻ്റെ മകളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് ആരും പോലും ഇല്ല. എനിക്കൊരു സഹായം ചെയ്യാൻ ആരുമില്ല. എനിക്ക് രണ്ട് പെൺപിള്ളേരാണ്, ഞാൻ ഒറ്റക്കാണ്. എൻ്റെ മക്കളും ഞാനും ഒറ്റക്കാണ്. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ, ഇത് മാത്രമേ ഉള്ളൂ.